നമസ്കാരം അഞ്ച് പേജുള്ള രാജിക്കത്ത് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് എഴുതി അയച്ച ശേഷം ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ ഗുലാം നബി ആസാദ് ഇന്ന് ആ പാർട്ടിയുടെ പടിയിറങ്ങിയിരിക്കുന്നു ഗുലാം നബി ആസാദിൻ്റെ രാജി ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അതിനിത്രയും സമയമെടുത്തു എന്നത് മാത്രമാണ് കാരണം ജമ്മു ജമ്മുകാശ്മീരിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജമ്മുകാശ്മീർ ഘടകത്തിൻ്റെ ചുമതല മാത്രം നൽകി ഗുലാം നബി ആസാദിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കാനുള്ള ഒരു ശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം രാജി എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത് ഏറെ നാളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമരം നടത്തിയ നേതാവാണ് ഗുലാം നബി ആസാദെന്ന് നമുക്കറിയാം നെഹ്റു കുടുംബത്തിനെതിരെ പ്രത്യേകിച്ചും തുടരെ തുടരെ നേരിടുന്ന തിരഞ്ഞെടുപ്പ് പരാജയങ്ങളും മറ്റു പ്രതിസന്ധികളും എല്ലാം ചൂണ്ടിക്കാട്ടി അത് നേതൃത്വത്തിൻ്റെ പിഴവാണ് പിശകാണ് എന്ന് ചൂണ്ടിക്കാട്ടി എന്ന് വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കലഹത്തിന് ശ്രമിച്ചു പാർട്ടിയെ അദ്ദേഹം നേരെയാക്കാൻ ശ്രമിച്ചു ജി ഇരുപത്തി മൂന്ന് എന്ന ഈ വിമതരുടെ കൂട്ടായ്മ സമാന ചിന്താഗതിയുള്ള നേതാക്കളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിൽ വലിയ സമരമാണ് ഗുലാം നബി ആസാദ് നടത്തിയത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് പടിയിറങ്ങാതെ നിവൃത്തിയില്ല എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു അദ്ദേഹം ഇന്ന് രാജിവച്ചിരിക്കുന്നു ഗുലാം നബി ആസാദിൻ്റെ രാജിക്കത്തിൽ പറയുന്ന ചില സുപ്രധാനമായ കാര്യങ്ങളുണ്ട് അതായത് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറുന്നില്ല മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഒരു മാറ്റം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ആവശ്യമാണ് മുതിർന്ന നേതാക്കളെ അവഗണിക്കരുത് നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കണം എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ കൂടി കൊടുത്തിട്ടാണ് ഈ ഗുലാം നബി ആസാദ് പടിയിറങ്ങുന്നത് വെറുതെ ഞാൻ രാജിവെക്കുന്നു എന്നെഴുതി കൊടുത്ത് അദ്ദേഹത്തിന് പോകാമായിരുന്നു പക്ഷേ തൻ്റെ രാജിക്ക് ശേഷമെങ്കിലും ഈ പാർട്ടി ഒന്ന് നന്നായി കൊള്ളട്ടെ എന്ന ധാരണയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എങ്ങനെയാണോ ഇന്ത്യൻ സർക്കാരിനെ നെഹ്റു കുടുംബം ഒരു റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിച്ചത് അതുപോലെ ഒരു റിമോട്ട് കൺട്രോളിലൂടെ ഇന്ന് പാർട്ടിയെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു നെഹ്റു കുടുംബത്തിൻ്റെ പ്രതിനിധിയാവില്ല അടുത്ത കോൺഗ്രസ് പ്രസിഡന്റ് എന്ന സൂചന നെഹ്റു കുടുംബം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ മറ്റാരെയോ നെഹ്റു കുടുംബം കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് അത് തീർച്ചയായും കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരിക്കും അതായിരിക്കാം ഒരുപക്ഷെ പൊടുന്നനെ ഒരു രാജ്യയ്ക്ക് ഗുലാം നബി ആസാദിനെ പ്രേരിപ്പിച്ചത് പക്ഷേ ഈ രാജിക്കത്തിലൂടെ ഗുലാം നബി ആസാദ് പറയുന്ന ചില കാര്യങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു നാൽപ്പത്തി ഒൻപതോളം തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് നടന്നു സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകൾ അതിലെല്ലാം പാർട്ടി പങ്കാളിയായിരുന്നു പക്ഷേ മുപ്പത്തി ഒൻപത് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി വളരെ ഗംഭീരമായി തന്നെ തോറ്റു ബി മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കുടുംബാധിപത്യത്തിനും അഴിമതിക്കും എതിരെ പാർട്ടി അതായത് ബി ജെ പി ഇന്നും പൊരുതുന്നു എന്നതിൻ്റെ സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കളെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അടക്കം വേദിയിലിരുത്തിക്കൊണ്ടാണ് ശക്തമായ താക്കീത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് മാത്രമല്ല ഈ നെഹ്റു കുടുംബം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഈ നേതൃത്വം കാട്ടിക്കൂട്ടുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ അതിനോടൊക്കെയുള്ള കലഹം അതായിരുന്നു ഗുലാം നബി ആസാദിൻ്റെ ഇതുവരെയുള്ള ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെയുള്ള പാർട്ടി പ്രവർത്തനം പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന് മാത്രം ഒടുവിൽ നേതൃത്വവുമായി ചില സന്ധി സംഭാഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി പാർട്ടിയിലേക്ക് തിരികെ വരുന്നു എന്ന സൂചനയും നൽകി രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല പക്ഷേ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നടന്ന പ്രതിഷേധത്തിൽ ഗുലാം നബി ആസാദ് വന്നു എന്ന് മാത്രമല്ല സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ പാർട്ടിയിലേക്ക് തിരികെ വരുന്നു എന്ന സൂചന നൽകുമ്പോഴാണ് പൊടുന്നനെ ഈ രാജി വരുന്നത് ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ രാജി വരുന്നത് തെരഞ്ഞെടുപ്പുകളിൽ തുടരെ തുടരെയുള്ള പരാജയം നെഹ്റു കുടുംബത്തിൻ്റെ ഈ റിമോട്ട് കൺട്രോൾ രാഷ്ട്രീയം വമ്പിച്ച അഴിമതി ഖജനാവ് കൊള്ളയടിക്കുന്ന അഴിമതി ഈ നാഷണൽ ഹെറോൾഡ് കേസിൽ തന്നെ കോൺഗ്രസ് കുടുംബം നടത്തിയ അഴിമതി ഇ ഡി ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നാണ് ഇതുവരെ ഭാരതം മനസ്സിലാക്കിയത് എങ്കിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും അഴിമതിയുടെയും വ്യാപ്തി ഏതാണ്ട് അയ്യായിരം കോടി രൂപ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി വിദേശ യാത്രകൾ നടത്തുന്ന രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ഈ നേതൃത്വത്തിൻ്റെ അഹന്ത അവസാനിപ്പിച്ചേ മതിയാകൂ എന്നൊരു നേതാവ് കൂടി ഊന്നിപ്പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അഹന്തയുടെ പത്തിയിലേറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ ഗുലാം നബി ആസാദിൻ്റെ രാജി പക്ഷേ അദ്ദേഹം ഒരു ബി ജെ പി വിരുദ്ധനാണ് എന്ന് ഈ ഘട്ടത്തിലും നമുക്ക് പറയാം കാരണം രാജിക്കത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഇടം അത് ബി ജെ പിക്ക് നൽകിയത് ബി ജെ പിയെ വളർത്തിയത് എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ നേതൃത്വമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇതര ചേരിയിലായിരിക്കും ഒരു അദ്ദേഹം പോവുക പക്ഷേ എന്നാലും ഈ ബി ജെ പിയിലെ ഭരണപക്ഷത്തെ മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ ബഹുമാനമാണ് ഗുലാം നബി ആസാദിനോട് എന്തായാലും അൻപത് വർഷം പാർട്ടിയെ സേവിച്ച അഞ്ച് പതിറ്റാണ്ടുകൾ കോൺഗ്രസ്സുകാരനായിരുന്ന ഗുലാം നബി ആസാദ് ഇനി നിമിഷം മുതൽ അതല്ലാതായി മാറുന്നു പക്ഷേ ഗുലാം നബി ആസാദ് എന്ന രാഷ്ട്രീയക്കാരൻ കൂടുതൽ ശോഭയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക്